ടേസ്റ്റി ഹഡ്. അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നോമ്പുതുറ സ്പെഷ്യലായിട്ട് ഒരു നല്ല ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വത്തക്കം കൊണ്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ജ്യൂസ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ജ്യൂസ് ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് കുറച്ച് ചവ്വരി വേവിച്ചെടുക്കണം, അതായത് സാബൂനരി. ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് സാബൂനരി എടുത്തിട്ടുണ്ട്. ഇത് ഒരു മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അങ്ങനെ കുതിർത്ത് വെച്ച സാബൂനരി ഞാനിപ്പോൾ ഇവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് നന്നായി തിളച്ച് കഴിഞ്ഞാൽ ചെറിയ ഫ്ലെയിമിൽ വെച്ച് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് നമുക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ചൊഴിക്കാം. അപ്പോൾ പച്ചവെള്ളം കുറച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കാതെ നിൽക്കും. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് അരിപ്പയിലൂടെ അരിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് ജ്യൂസ് റെഡിയാക്കാം. മിക്സിയുടെ വലിയ ജാറിലേക്ക് ചെറുതായി കട്ട് ചെയ്ത 2 കപ്പ് വത്തക്ക ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നല്ല തണുപ്പിച്ച കട്ട പാൽ കൂടി ചേർത്ത് കൊടുക്കുക. ഇത് 2 കപ്പ് ഉണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി അടിച്ചെടുക്കാം. അപ്പോൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. കുരുകളഞ്ഞാണ് വത്തക്ക ചേർക്കുന്നതെങ്കിൽ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച സാബൂനരി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 1/4 കപ്പോളം ചെറിയ കഷ്ണങ്ങളാക്കിയ വത്തക്ക കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരു കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി വേണം ഇട്ട് കൊടുക്കാൻ. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. സാബൂനരിയൊക്കെ വേവിച്ച് ചേർത്തതുകൊണ്ട് നല്ല ടേസ്റ്റാണ്, നല്ല തണുപ്പോട് കൂടി കുടിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും. പിന്നെ ഇതിൽ പാൽപ്പൊടി ചേർക്കുന്നില്ല, അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പഞ്ചസാര ചേർക്കണമെന്നില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല അടിപൊളിയായിട്ടുള്ള ജ്യൂസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ താഴെയുള്ള ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.